ഉണ്ടാവുമല്ലോ മനുഷ്യരുടെ അതിനോടാണ് ആദ്യമായിട്ട് ഇങ്ങനെ വരയ്ക്കണം അതിങ്ങനെ വരച്ച് കാണിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ മികച്ച പ്രതികരണങ്ങൾ ലഭിക്കും ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ലഭിക്കും ഈ ഗൗരി ലങ്കേഷ് വധവുമായി ബന്ധപ്പെട്ട് ഞാൻ വരച്ചിട്ടുണ്ട് ഒരു ചിത്രം വരച്ചിരുന്നു അത് വലിയ തോതിൽ എൻ്റെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി എവിടുന്നൊക്കെ നമ്പർ തപ്പിപ്പിടിച്ച് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഫോണിലേക്ക് കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് മതവികാരം വ്രണപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതെന്ന് ഓർക്കണം ഇവരുടെ ഈ ആക്രമണം എന്ന് പറയുന്നത് സൈബർ ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നല്ലായിരുന്നു എൻ്റെ വീട്ടിന് നേരെ കല്ലേറുണ്ടായി നമസ്കാരം എൻ്റെ പേര് ദുർഗ മാലതി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിനിയാണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് അട്ടപ്പാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അതായത് ട്രൈബൽ സ്കൂളിൽ കരാർ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ് എനിക്ക് ചിത്രരചനയിൽ വളരെയധികം താല്പര്യമുണ്ട് കുറേയധികം ചിത്രങ്ങളൊക്കെ വരച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് പെയിൻറ്റിങ്സ് ഓഫ് ദുർഗാമാലതി എന്ന് പറഞ്ഞൊരു പേജുണ്ട് കുറേ പേരൊക്കെ നിങ്ങൾ അതെല്ലാം കാണാൻ സാധ്യതയുണ്ട് വിവാദമായതും അല്ലാത്തതൊക്കെ ആയിട്ട് കുറേയധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ചിത്രരചന ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചെറുപ്പം മുതലേ വരയ്ക്കാൻ ഇഷ്ടമാണ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കല്ലിലും ചുമരിലും ഒക്കെ നമ്മളിങ്ങനെ വരച്ച് നോക്കും പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്കൂളിലൊക്കെ എത്തി എനിക്ക് തോന്നുന്നത് ഈ അമ്മന്നൂർ എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ അധ്യാപകരാണ് ഇങ്ങനെ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയി തുടങ്ങിയത് എനിക്ക് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു പെൻസിൽ ഡ്രോയിങ്ങിൽ ജില്ലാതലത്തിലും സബ് ജില്ലാതലത്തിലും സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിത്രങ്ങൾ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് അവർക്ക് അറിയൊന്നുമില്ലെങ്കിലും വരയ്ക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം വാങ്ങിത്തരുമായിരുന്നു പിന്നെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് എങ്കിൽ കൂടി പറ്റാവുന്ന രീതിയിലെ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എപ്പോൾ മുതലാണ് വരച്ച് തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് വരയ്ക്കാനുള്ള ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ടായിരുന്നു ഞാനിങ്ങനെ ഓരോ രൂപങ്ങൾ ഇപ്പോൾ വല്യച്ഛൻ അച്ഛൻ അമ്മ അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും നമുക്ക് അതാണ് കുട്ടിയായിരിക്കുമ്പോഴേ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഞങ്ങളുടെ അന്നത്തെ വീട് മണ്ണിൻ്റെ ചുമരായിരുന്നു പണ്ടത്തെ വീട് അപ്പോൾ ഈർക്കിളി എടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ വല്യച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ ഇത് മടോണൊക്കെ ട്രോൾ ചെയ്ത പോലെ പറയല്ല ചെറിയ ഓർമ്മയാണ് ഇപ്പം സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ അമ്മ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി അവരൊക്കെയാണ് മനസ്സിൽ എന്നിട്ടിങ്ങനെ ഈർക്കിളി വെച്ചൊക്കെ നമ്മൾ വരയ്ക്കുകയാണ് ചിലപ്പോൾ വളരെ മോശമായിരിക്കും കേട്ടോ വരകളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇന്ന ആൾക്കാരെയാണ് എനിക്ക് രൂപങ്ങളോടാണ് ഉടലുകൾ ഉണ്ടാവുമല്ലോ മനുഷ്യരുടെ അതിനോടാണ് ആദ്യമായിട്ട് ഇങ്ങനെ വരയ്ക്കണം അതിങ്ങനെ വരച്ച് കാണിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു പിന്നീട് സ്കൂളിൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ മത്സരങ്ങൾക്ക് വിഷയം കിട്ടുക വീടും പരിസരവും അതൊക്കെയാണ് എനിക്ക് ഓർമ്മയുണ്ട് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം സമ്മാനം കിട്ടിയ മത്സരത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് വീടും പരിസരമായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് ജില്ലാതലത്തിൽ പോയപ്പോൾ പൂവും പൂമ്പാറ്റയായിരുന്നു അത് എനിക്ക് കൊണ്ടു ഇവിടെ സുദർശന മാഷ് ഇപ്പോൾ ആ സ്കൂളിലെ ഹെഡ് മാഷാണ് അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത് അവരൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പിന്നെ ഇങ്ങനെ ഓരോ എട്ടാം ക്ലാസ്സിലെത്തി ഒമ്പതാം ക്ലാസ്സിലെത്തി 9 വരെ 10 വരെയൊക്കെ പോകുമായിരുന്നു മത്സരങ്ങൾക്ക് പിന്നീട് ഡിഗ്രി ഒരു പകുതി എത്തിയപ്പോൾ ഞാൻ മത്സരങ്ങളോട് എനിക്കിങ്ങനെ കുറച്ചൊരു മടുപ്പ് തോന്നാൻ തുടങ്ങി നമ്മളെ അടയാളപ്പെടുത്തേണ്ടത് മത്സരങ്ങളല്ല പിന്നെ മത്സരങ്ങളുടെ പിറകിലുള്ള പ്രഹസനങ്ങളെയൊക്കെ കുറിച്ച് നമുക്കൊരു ധാരണ വന്നു തുടങ്ങി അതിനുശേഷം ഞാൻ മത്സരിച്ചിട്ടേ ഇല്ല ഷൊർണൂർ എസ് എൻ കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് തൊട്ടേ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു ഇടതുപക്ഷ അനുഭാവിയാണ് അന്ന് ഈ പറഞ്ഞ പോലെ ചുമരെഴുത്തും പോസ്റ്റർ എഴുത്തും ഒക്കെ തന്നെയായിരുന്നു പ്രധാന പണിയെന്ന് പറയുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞു ഞാൻ കെമിസ്ട്രി ആയിരുന്നു അത് കഴിഞ്ഞ് പി ജി ചെയ്തു പിന്നീട് കെമിസ്ട്രിയിൽ തന്നെ എം ഫില് ചെയ്തു പിന്നെ ബി എഡും എം എഡും ചെയ്തു എഡ്യൂക്കേഷനിൽ നെറ്റുണ്ട് ഇത്രയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഏകദേശം 10 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് ആദ്യം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സോറി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പി ജി എത്തി പി ജി സമയത്തൊക്കെ ചിത്രരചനയോട് ചെറിയൊരു രീതിയിലൊരു
ഒരു മാറി നിന്നിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് പി ജി ബി എഡ് സമയത്തൊക്കെ ചെറിയ രീതിയിൽ മാറി നിന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇതിൽ സജീവമാകുന്നത് എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അവിടുത്തെ അധ്യാപക അനധ്യാപകരുടെയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഷിജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവനൊക്കെ ഈ ഫീൽഡിൽ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും മറ്റ് അധ്യാപക സുഹൃത്തുക്കളും അതുപോലെ സ്റ്റുഡൻസൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ടായിരുന്നു. കൊച്ചിൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇതാണ് എൻ്റെ മേഖല, ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആകണമെന്ന് എനിക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ടായത്. ആ സമയത്താണ് 2014 ഞാൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, പെയിൻറ്റിങ്സ് ഓഫ് ദുർഗ മാലതി എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, സുഹൃത്തുക്കളായ കുറച്ച് പഴയ സുഹൃത്തുക്കളും നെയ്ബേഴ്സും അങ്ങനെ ചെറിയ സർക്കിളാണ്. ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടി. നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ്, നമുക്ക് ഒരു പ്രശംസ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും രണ്ട് നല്ല വാക്ക് പറയുമ്പോൾ, ഒരു പരിഗണന കിട്ടുമ്പോഴൊക്കെ കൂടുതൽ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നീട് ഞാൻ കൂടുതൽ വരച്ചിടാൻ തുടങ്ങി. പിന്നെ അതുപോലെ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മുടെ ഒരു റിഫ്ലക്ഷനാണ്, നമ്മുടെ ചിന്തകളുടെ നമ്മുടെ നിലപാടുകളുടെ റിഫ്ലക്ഷനാണ് നമ്മൾ ഏത് കലാരൂപം എന്ന് പറയുമ്പോഴും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ രാഷ്ട്രീയ നിലപാടുകളും മറ്റ് നിലപാടുകളും അതുപോലെ ചിന്തകളെല്ലാം വരച്ചിടാൻ തുടങ്ങി. ഞാൻ വരയ്ക്കുന്നത് അധികം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർറിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. അതിനോട് ആ ഒരു മേഖലയിലാണ് കൂടുതൽ വരച്ചിട്ടുള്ളത്. പിന്നീട് ചെറിയ തോതിൽ ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ വലുതാവാൻ തുടങ്ങി. അതുമാത്രമല്ല, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കമൻസും, നമ്മൾ ചിത്രങ്ങളൊക്കെ പബ്ലിക്കായിട്ടാണ് ഇടുന്നത്. ഞാനൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് കാണുന്നത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ വീട്ടുകാരോ മാത്രമാണ് അല്ലേ. സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറേ പേരിൽ എത്തുന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ മികച്ച പ്രതികരണങ്ങൾ ലഭിക്കും, ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ലഭിക്കും. ആദ്യകാലങ്ങളിലൊക്കെ അത് വളരെയധികം ആസ്വദിച്ചിരുന്നു. വിമർശനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോഴും നോക്കും. നമ്മൾ ചെറിയ രീതിയിലൊക്കെ മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കാറുണ്ട്. ഇത് വേറൊരു തലത്തിലേക്ക് തിരിഞ്ഞത് എപ്പോഴാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ പൊളിറ്റിക്കലി നമ്മുടെ പൊളിറ്റിക്കൽ തോട്ട്സും നമ്മുടെ നിലപാടുകളൊക്കെ നമ്മുടെ ചിത്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കത്വ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരു മാസ് ഹേറ്റഡ് ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. പക്ഷെ അതിന് മുൻപ് ഗൗരി ലങ്കേഷ് വധവുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം വരച്ചിരുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലോകോത്തര പെയിൻറ്റിങ്ങുകളൊന്നുമല്ല. ഇന്നലെ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇത് അക്കാഡമിക്ക് അവാർഡിന് അയച്ചു കൊടുക്കാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രമല്ല എന്നുള്ള രീതിയിൽ. ചില ചിത്രങ്ങളെല്ലാം നമ്മൾ കൂടുതൽ പേരിലേക്ക് ചില വിഷയങ്ങളുടെ പ്രാധാന്യം എത്തിക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. ഈ ഗൗരി ലങ്കേഷ് വധവുമായി ബന്ധപ്പെട്ട് ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു ചിത്രം വരച്ചിരുന്നു. അത് വലിയ തോതിൽ എൻ്റെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ യു പി പഠിച്ചത് മുതുതല സ്കൂളിലാണ്. അവിടുത്തെ അധ്യാപകർ, എനിക്ക് ചിത്രകലയിൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ലെങ്കിൽ കൂടി അവരെന്നെ നിർബന്ധിച്ച് അവിടെ ചിത്രരചന പഠിപ്പിക്കാൻ ഒരു അവസരം തന്നിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് യു പി തലത്തിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അത്യാവശ്യം നല്ല കുട്ടികളുണ്ടായിരുന്നു. ഈ ചിത്രം വരച്ചത് തൊട്ട് അതിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. സാമ്പത്തികമായിട്ടുള്ള ലാഭം കണക്കിലെടുത്ത് മാത്രമല്ല നമ്മൾ ഒരു ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ, നമ്മളും മുൻപ് പഠിച്ച ഒരു സ്ഥാപനത്തിൽ വരയ്ക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ചിത്രരചന പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ചിന്തയോട് തന്നെ എനിക്ക് വലിയ തരത്തിൽ യോജിപ്പൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയ്ക്ക്. കുറേ കുട്ടികൾ ഇങ്ങനെ വന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൻ്റെ ചുമരിൽ ഞാൻ വരച്ച ചിത്രങ്ങളുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ, ഇത് വരച്ച ആളാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതെന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. തുച്ഛമായിട്ടുള്ളൊരു ഫീസൊക്കെ ഉണ്ടായിരുന്നു. ചിലർ തരും, ചിലർക്ക് സാമ്പത്തിക സാഹചര്യങ്ങൾ മോശമായ ആൾക്കാർ തരില്ല, അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. പക്ഷെ ഞാനത് ആസ് എ പേഴ്സൺ എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ ഒരു 4 ശേഷം ഒറ്റയടിക്ക് കുറേ കുട്ടികളുടെ എണ്ണം അങ്ങോട്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വരച്ച് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു. ഞാൻ സ്കൂളിൽ മറ്റെന്തോ ആവശ്യത്തിന് പോയപ്പോൾ 1-2 സ്റ്റുഡൻസിനെ, വർക്കിംഗ് ഡേയിൽ പോയപ്പോൾ എൻ്റെ 1-2 സ്റ്റുഡൻസിനെ കാണാനിടയായി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിർത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ കുറേ കുട്ടികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ പ്രത്യയശാസ്ത്രത്തെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം
ഇനി എൻ്റെ കുട്ടികളെ അവർ പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു നിലപാട് എടുത്തതാണ്. ഈ സംഭവം എന്നെ വ്യക്തിപരമായിട്ട് വലിയ തോതിൽ ബാധിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് പല പേഴ്സണൽ ഇഷ്യൂസ് കാരണം ചിത്രരചന ക്ലാസ് തുടരാൻ സാധിച്ചില്ല. പക്ഷേ വിവാദങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. കത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് ചിത്രങ്ങൾ വരച്ചിരുന്നു. ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വലിയ തോതിൽ നാഷണൽ ലെവലിലൊരു ഹേറ്റഡ് ക്യാമ്പയിൻ ഈ ഫാസിസ്റ്റ് അല്ലെങ്കിൽ മതവർഗീയവാദികളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് നേരിടേണ്ടി വന്നു. മതത്തെ അപമാനിച്ചു അല്ലെങ്കിൽ മതബിംബങ്ങളെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ വലിയ തോതിലൊരു കള്ളപ്രചരണം തന്നെ എനിക്കെതിരെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. കത്വ വിഷയത്തിൽ 8 വയസ്സായ ഈ പിഞ്ചു പെൺകുട്ടിയെ ഇത്രയും പേർ ചേർന്ന് ക്രൂരമായിട്ട് ആരാധനാലയത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്തതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. പകൽ പോലെ വ്യക്തമാണ്. ലെസ്റ്റ് മാത്രമല്ല, ബക്കർവാൾ സമുദായത്തിൽപ്പെട്ട നാടോടികളെ, മുസ്ലിം നാടോടികളെ വളരെ കുറച്ച് മാസങ്ങൾ പോലും ബ്രാഹ്മണർ തിങ്ങിപ്പാർക്കുന്ന കത്വ എന്ന ഏരിയയിൽ താമസിപ്പിക്കാൻ ബ്രാഹ്മണ മേധാവിത്വം ഉള്ള അത്തരത്തിൽ ചിന്തകളുള്ള വ്യക്തികൾക്ക് സാധിച്ചില്ല. അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം, തുരത്തണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ആ പീഡനത്തിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ഞാൻ വരച്ച ചിത്രം ഒരു മനുഷ്യലിംഗത്തിൻ്റെ ചിത്രമാണ്. അതിൽ പൂണോലുണ്ടായിരുന്നു, കുറിയുണ്ടായിരുന്നു, ഒരു കുഞ്ഞു പെൺകുട്ടി അതിൽ കെട്ടിയിട്ടിട്ടുള്ള ചിത്രമാണ് ഞാൻ വരച്ചത്. പക്ഷേ അത് ശിവലിംഗമാണ് എന്നുള്ള രീതിയിലാണ്, ശിവലിംഗത്തെ അപമാനിച്ചു അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളെ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഈ കള്ളപ്രചരണം ആയിട്ട് ഇവർ മുന്നോട്ട് പോയത്. പിന്നീട് ഒരു ചിത്രം കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു, അത് തൃശൂലത്തിൻ്റെ നടുക്കിലൊരു ലിംഗം വരുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, ജനനേന്ദ്രിയങ്ങളെ ആയുധമാക്കുന്നവർ. ഇപ്പോൾ ഉന്നാവോ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കത്വ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പീഡനത്തിൻ്റെ പിറകിൽ ഇവരുടെ വർഗീയ ചിന്തകൾ കൂടി ഉണ്ട്, നമുക്ക് വളരെയധികം വ്യക്തമാണ്. അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഉന്നാവോ സംഭവത്തിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന MLA ആണ് അല്ലെങ്കിൽ അമ്പലപ്പറമ്പിൽ ആളാവുന്ന ഒരു സാധാരണ വർഗീയവാദിയല്ല ആ പീഡനം നടത്തിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരച്ച ചിത്രങ്ങൾ ഇവർ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സൈബർ ആക്രമണം എന്ന് പറയുന്നത് എൻ്റെ വാളിലോ പേജിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എൻ്റെ തല എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ പോൺ സ്റ്റാറിൻ്റെയും ശരീരത്തിൽ, നഗ്ന ശരീരത്തിൽ ഒട്ടിച്ച് അത് മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ കൂടെയൊക്കെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വരെ, ഒരു ഒരു തടിച്ച ഒരു നഗ്ന ശരീരത്തിൽ എൻ്റെ തല വെച്ച് പിടിപ്പിച്ച ഫോട്ടോസൊക്കെ എത്രയോ ഇങ്ങനെ കമൻറ്റുകളായിട്ട് പാറി കളിക്കുകയായിരുന്നു. അതായത് ഒന്നൊന്നുമല്ല, എത്രയെന്ന് വെച്ചാൽ ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നേ നമ്മൾ. പിന്നീട് ഇതിൽ ഏറ്റവും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെ നമ്പർ തപ്പിപ്പിടിച്ച് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഫോണിലേക്ക്. കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ്. മതവികാരം വ്രണപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതെന്ന് ഓർക്കണം. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഒരു വിശ്വാസിയും മതവികാരം വ്രണപ്പെട്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഭക്തിയെ തേജോവധം ചെയ്തെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള തെറി അയക്കില്ല. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. വിശ്വാസിയായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ശബരിമലയിൽ സ്ത്രീ പോകുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ വിശ്വാസിയായിട്ടുള്ള ഒരാൾ ശരിക്കും വിചാരിക്കുക എന്താ, ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ അയ്യപ്പൻ കൊടുക്കട്ടെ എന്നായിരിക്കും വിശ്വാസിയായിട്ടുള്ള ഒരാൾ ചിന്തിക്കുക. ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ കാര്യമായിട്ടോ പറയുന്നത്. നമ്മൾ അല്ലെങ്കിൽ വിശ്വാസിയായിട്ടുള്ള ഒരാൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആപത് ഘട്ടങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്ന അല്ലേ, നമ്മളൊരു പോസിറ്റീവ് എനർജിയാണ്. ആ ദൈവത്തെ രക്ഷിക്കാൻ കുറുവടിയും കല്ലും അതുപോലെ മാരകായുധങ്ങളൊക്കെ പിടിച്ച് ദൈവത്തെ രക്ഷിക്കാൻ അവിടെ നിന്നിരുന്നത് ആരാണ്? അതുതന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. മതവികാരം വ്രണപ്പെട്ട അല്ലെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയും ഇത്തരത്തിൽ ഒരു സ്ത്രീയെ വ്യക്തിപരമായിട്ട് അപമാനിക്കാൻ ഒരുങ്ങിപ്പുറപ്പെടുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായ നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒരു PSC പരീക്ഷയുടെ കൺഫർമേഷൻ HSA ഫിസിക്കൽ സയൻസ് ഞാൻ കോഴ്സ് പഠിച്ചിറങ്ങിയ ശേഷം ആദ്യമുള്ള ഒരു PSC എക്സാമാണ് ടീച്ചിങ് ഫീൽഡിൽ. അത് കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് വന്നു. നിരന്തരമായിട്ടുള്ള തെറി മെസ്സേജുകളുടെ ഇടയ്ക്ക് എനിക്കിത് കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ കുറേ കാലം മെസ്സേജ് നോക്കാത്ത ഒരു സമയം എനിക്കുണ്ടായിരുന്നു. നിരന്തരമായിട്ട് തെറി വരിക, അതുകൊണ്ട് എനിക്ക് ആ എക്സാം എഴുതാൻ സാധിച്ചില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു
പ്രശ്നമാണ്. അതുമാത്രമല്ല, എന്നെ മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കളെ, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളെ, പൊളിറ്റീഷ്യൻസിനെ ഒക്കെ വളരെ മോശം രീതിയിൽ വ്യക്തിഹത്യ നടത്തിയിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത പെൺകുട്ടികളെ ഇതുപോലെ മോർഫ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് എല്ലാം. അവരുടെ തലയെടുത്ത് നഗ്ന ശരീരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കമൻ്റ് ചെയ്യുക, അവരുടെ വേണ്ടപ്പെട്ടവർക്ക് കഴിച്ചു കൊടുക്കുക, ഇൻബോക്സിൽ പോയിട്ട് തെറി വിളിക്കുക, ഇത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ നല്ലതിനല്ല എന്ന് പറയുക. ഒരാൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് ഞാൻ നേരിട്ടിട്ടുള്ള സൈബർ ആക്രമണം എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് അച്ഛനെ വെച്ചൊക്കെ എന്തൊക്കെ മോശം തെറികളാണ് പറഞ്ഞിരുന്നതെന്നറിയോ? മരിച്ചുപോയ ആളാണ്, അമ്മയുടെ വോളിൽ കേട്ടാൽ അറയ്ക്കുന്ന അശ്ലീലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടല്ല, എൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയാണ് അവർക്ക് ഇഷ്ടമല്ലാത്തത്. ഇപ്പോഴും ഇന്നലെ ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്, യു പിയിൽ ഒരു ബലാത്സംഗം നടന്നില്ലേ, കരള്, കുട്ടിയുടെ കരള് തിന്നാൽ കുട്ടികളുണ്ടാവുമെന്നുള്ള ഒരു എന്തോ ഒരു ദുർമന്ത്രവാദി വിശ്വസിപ്പിച്ചിട്ട് കരള് പിളർന്ന് തിന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചിത്രം വരച്ചു. അതിലൊരു മത ചിഹ്നവും ഇല്ല, അതൊരു കത്തിയും ഒരു ഉടുപ്പും ഒരു കരളുമേ ഉള്ളൂ. അതിൽ വന്ന് തെറി വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറയുന്നത് എന്നെ തെറി വിളിക്കാൻ ഒരു കാരണം ഉണ്ടാക്കി എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ബുള്ളിയിങ് നേരിടുന്ന അല്ലെങ്കിൽ ആക്രമണം നേരിടുന്ന പെൺകുട്ടികളെ ഈര എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാനാണ് മാധ്യമങ്ങൾക്കടക്കം താല്പര്യം. ഒന്നും തോന്നരുത്, എനിക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞാൻ പക്ഷെ എന്നെ സർവൈവർ എന്നാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ തെറി എന്ന് പറയുന്നത് വിളിക്കുന്നവരുടെ, തെറി വിളിക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ തെറി എന്ന് പറയുന്നത് വിളിക്കുന്നതിൻ്റെ മാത്രം അല്ലെങ്കിൽ വിളിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മാത്രം സ്വത്താണ്. ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ എന്നെ മോശം രീതിയിൽ അധിക്ഷേപിച്ചാലോ തെറി വിളിച്ചാലോ അത് എന്നെ ഒരു തരത്തിലും ബാധിക്കില്ല, ഒരു സ്ത്രീയെയും ഒരു തരത്തിലും ബാധിക്കില്ല. എനിക്ക് ഈ ആക്രമണം നാഷണൽ ലെവലിലാണ് ആക്രമണം നേരിട്ടത്. എല്ലാ കേരളത്തിലെ ആൾക്കാർ തെറി വിളിക്കുന്നത് നമ്മൾ പല പബ്ലിക് പ്രൊഫൈലിലും കണ്ടിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും വർഗീയവാദികൾ വന്ന് തെറി വിളിച്ചിട്ടുണ്ടാവുക. എൻ്റെ പ്രൊഫൈലാണെന്ന് തോന്നുന്നു എനിക്ക്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. തെറിവിളിയൊക്കെ ഞാൻ അതിന് മുന്നേയും കണ്ടിട്ടുണ്ട് പബ്ലിക് പ്രൊഫൈലുകളിൽ. പൊതുവെ കലാ സാംസ്കാരിക രംഗങ്ങളിലായിക്കോട്ടെ മറ്റ് മേഖലകളിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് ഇടപെടുന്ന സ്ത്രീകൾ പോലും ഇങ്ങനെ നിരന്തരമായിട്ട് തെറി കേൾക്കുമ്പോൾ ആ തെറിയെല്ലാം അവനവൻ്റെ വാളിയിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് തെറിവിളി കേൾക്കുന്നതിന് മുന്നേ ഞാനും അതെല്ലാം കണ്ടിട്ടുണ്ട്. അവർ കുറ്റം പറയല്ല, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. പക്ഷെ ഞാനൊരു തെറിയും ആ കാലഘട്ടത്തിൽ 2018 ഒരു തെറിയും ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടില്ല എൻ്റെ വാളിൽ നിന്ന്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് അതേപടി കിടക്കുന്നുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ എങ്ങനെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ തെറി വിളിച്ചാൽ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ തെറ്റല്ല, അവരിത്രയും കാലത്ത് അവരുടെ ജീവിതം കൊണ്ട് ആർജിച്ച സംസ്കാരമാണ് അവർ കാണിക്കുന്നത്. ഇവരുടെ ഈ ആക്രമണം എന്ന് പറയുന്നത് സൈബർ ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നല്ലായിരുന്നു. എൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടായി, എന്തോ ഓടൊന്നും പൊട്ടിയില്ല, വീടിന് മുന്നിൽ കിടന്നിരുന്ന ജീപ്പ്, എനിക്ക് തോന്നുന്ന വിലപിടിപ്പുള്ളത് അതാണെന്ന് തോന്നിയിട്ടുണ്ടാവും. ഞങ്ങളുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ ആ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു, അതിൻ്റെ ബോണറ്റ് പൊട്ടി. അതിന് അന്നേരം തന്നെ പോലീസിനെയൊക്കെ വിളിച്ചു, നമ്മൾ പരാതിപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ആ കേസ് തള്ളി പോവുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ചിത്രരചന പഠിക്കാൻ സാധിച്ചില്ല ചെറുപ്പത്തിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ ചുരുക്കാണ് അല്ലെങ്കിൽ മോശമാണെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പഠിപ്പിക്കുമായിരുന്നു പട്ടാമ്പിയോ. അന്ന് പട്ടാമ്പിയാണ് ശില്പ, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് വേലായുധൻ എന്ന് പറയുന്ന ഒരു ചിത്രകലാ അധ്യാപകനുണ്ട്. ഞാനിങ്ങനെ മത്സരങ്ങൾക്കൊക്കെ ജില്ലയ്ക്കും സബ് ജില്ലയ്ക്കൊക്കെ മത്സരങ്ങളിൽ സമ്മാനങ്ങൾ ഫസ്റ്റൊക്കെ വാങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു കുട്ടിയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് മാഷ് വന്നിട്ട് പഠിപ്പിക്കലല്ലായിരുന്നു, എനിക്കിങ്ങനെ മെറ്റീരിയൽസ് തരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രഷൊക്കെ നല്ല ഈ പോയിൻറ്റ് ബ്രഷ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ കാണുന്നത് മാഷ് തരുമ്പോഴാണ്. മാഷിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇങ്ങനെ കുത്തിയിരുത്തി പഠിപ്പിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വരും, ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കാണും, വിശകലനം ചെയ്യും.
പിന്നെ ഞാനിങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം എന്നോട് മാഷ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എന്നെ പഠിപ്പിക്കും എന്നുള്ള പോലെ ആണ്. അന്ന് എനിക്കിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ അച്ഛൻ മുൻകൈ എടുത്ത്, അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വരയ്ക്കുന്നതിലും സമ്മാനം നേടുന്നതിലൊക്കെ. അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് ഒരു 3-4 ദിവസം നൗഷാദ് എന്ന് പറയുന്ന ഒരു ചിത്രകലാ വിദ്യാർത്ഥിനെ കൊണ്ട് വാട്ടർ കളർ പഠിപ്പിച്ചു. ഒരു 3-4 ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയാണ് എനിക്ക് ചിത്രരചനയായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ട് പകർന്നു കിട്ടിയ അറിവെന്ന് പറയുന്നത്. മാത്രമല്ല, ഈ അക്രിലിക്കും ഓയിൽ പെയിൻറ്റിങ്ങും ഒക്കെ ഞാൻ ഈ യൂട്യൂബിലും അങ്ങനെയൊക്കെ നോക്കിയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ മത്സരങ്ങൾക്കൊക്കെ പണ്ട് പോകുമ്പോൾ കുട്ടികൾ വരയ്ക്കുന്നത് നോക്കുമായിരുന്നു, അങ്ങനെ കണ്ടാണ് ശീലിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ എക്സിബിഷൻസൊക്കെ കാണും. ഇപ്പോൾ ഭൗതിക സാഹചര്യങ്ങളൊന്നും എല്ലാവരുടെയും അത്ര അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ കലാഭിരുചി വളരാനൊന്നും പറ്റിയ സാഹചര്യങ്ങളായിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും. ഇപ്പം എൻ്റെ സാഹചര്യങ്ങളും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു, ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. എനിക്ക് അച്ഛനൊക്കെ മരിച്ചതുമായി ബന്ധപ്പെട്ട് കുറേ കാലം എനിക്ക് വരയ്ക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട്. പൊതുവേ ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഒരു സ്ത്രീ എന്നല്ല, ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ ആരും ഇങ്ങനെ ഒരു മുഖ്യധാരയിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ താല്പര്യമുള്ള മേഖലയിൽ ചെറിയ തോതിലെങ്കിലും വളർച്ച കൈവരിക്കണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ വേണം, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു ചുറ്റുപാടുകൾ വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ സാമ്പത്തികമായാലും സാംസ്കാരിക രംഗത്തുള്ള ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതെല്ലാം വളരെ പരിമിതമാണ്, അല്ലെങ്കിൽ വളരെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സാധാരണ വീട്ടിലാണ് ഞാൻ ജനിച്ചതെല്ലാം. എന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ചിത്രം വരയ്ക്കാൻ, ചെറുപ്പം തൊട്ടേ എന്നുള്ളതിൽ കവിഞ്ഞ് ഇങ്ങനെ സാംസ്കാരിക മേഖലകളിൽ കലാ സാംസ്കാരിക രംഗത്ത് ഇടപെടാൻ ഒന്നും അവരെന്നെ ഇൻസിസ്റ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ വരയ്ക്കണം, അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ പാത്താണ് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയൊന്നും പറഞ്ഞ് തന്നിട്ടില്ല. ഞാനിങ്ങനെ ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളല്ല നമ്മളെ അടയാളപ്പെടുത്തുന്നത്. നമുക്കൊരു മേഖലയിൽ 100% താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിൽ തീർച്ചയായിട്ടും ഒരു കയ്യൊപ്പ് നമ്മുടേതായ രീതിയിൽ പതിപ്പിക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഔപചാരികതയുടെ അമിത ഭാരമൊന്നും ഇല്ലാതെയാണ് ഞാൻ എന്നെക്കുറിച്ച് വിശദീകരിച്ചത്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.